ഹാർ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയതായി ഇന്ന് സിറ്റിസൺ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പൊതുജനങ്ങൾക്കായി ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സിറ്റിസൺ പോർട്ടലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താണ് LSGD സിറ്റിസൺ പോർട്ടൽ? സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് വകുപ്പിൻ്റെ സഹകരണത്തോടെ ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച അതിനൂതന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ILGMS. ഇതിൻ്റെ ഭാഗമായാണ് പ്രത്യേകം തയ്യാറാക്കിയ സിറ്റിസൺ പോർട്ടൽ ഒരുക്കിയിരിക്കുന്നത്. സിറ്റിസൺ പോർട്ടലിൻ്റെ വെബ് ID പറയാം, citizen.lsgkerala.gov.in. ഇതാണ് പോർട്ടൽ വിലാസം. പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൃത്യസമയത്ത് തന്നെ ഓൺലൈൻ ലഭിക്കാനുള്ള ക്രമീകരണം ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സിറ്റിസൺ പോർട്ടൽ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. ഏകദേശം 213 സേവനങ്ങളാണ് സിറ്റിസൺ പോർട്ടൽ വഴി പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്. സാക്ഷ്യപത്രങ്ങൾ, സുരക്ഷാ പെൻഷനുകൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ലൈസൻസുകൾ, കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട സേവനം, പരാതികൾ, അപ്പീലുകൾ, നികുതി, വിവരാവകാശം, നിയമസഹായം, അതുപോലെ പൊതുസുരക്ഷ, പൊതുസൗകര്യങ്ങൾ, വികേന്ദ്രീകൃത ആസൂത്രണം, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, പൗരന്മാർക്ക് അവരുടെ അപേക്ഷ ഓൺലൈനായി അഭ്യർത്ഥിക്കാനോ സമർപ്പിക്കാനോ കഴിയും, അവർക്ക് ഓൺലൈനിൽ പ്രതികരണം ലഭിക്കും, അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ കഴിയും എന്നൊക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒത്തിരി ലിങ്കുകൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. വെബ് പേജിൻ്റെ മുകളിലായി കാണുന്ന ഈ സേവനത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിക്കുക എന്നുള്ളത്. നമുക്ക് ആവശ്യമുള്ള സേവനത്തിൽ ക്ലിക്ക് ചെയ്താൽ അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. നമുക്ക് നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ അപേക്ഷകളും കൂടി ഇതിലൂടെ നൽകാനാവും. ഓരോ അപേക്ഷയ്ക്കും എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് പോർട്ടലിൽ തന്നെ ഉണ്ടാകും. അവ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപേക്ഷ നൽകിയതിന് ശേഷം ഫീ അടക്കണമെങ്കിൽ അവ ഓൺലൈനിൽ തന്നെ അടക്കാനുള്ള സൗകര്യവുമുണ്ട്. പേര്, ആധാർ നമ്പർ, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ നൽകി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് പോർട്ടൽ സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 213 സേവനങ്ങളാണ് citizen.lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഈ സേവനങ്ങളെല്ലാം തന്നെ ഇനി മുതൽ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ തന്നെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.